മലപ്പുറം മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് തൊട്ടു മുൻപായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട്ടെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ജനമഹായാത്രയ്ക്ക് പിന്തുണ തേടിയാണ് പാണക്കാട് എത്തിയതെന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചയിലെടുക്കേണ്ട നിലപാട് സ്വീകരിക്കാനാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് സജ്ജമാണ്. വടകരയിൽ പിന്തുണ തേടി ആർ എം പിയുമായി ചർച്ച നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പിന്തുണയും തേടും. പാണക്കാട് കുടുംബം എന്നും കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കേരളത്തെ ചരിത്രത്തിൽ ഇന്നലെ വരെ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, ഒരു സംശയം വേണ്ട. പ്രധാന വിഷയം ഇപ്പം വടകര അടക്കം, വടകരയിലൊക്കെ നേരത്തെ ആർ എം പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ആർ എം പിയുടെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്? വടകരയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വടകരയിൽ വീണ്ടും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സ്ഥാനാർത്ഥി ജയിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ല, സംസാരിക്കാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എന്ത് പറയുന്ന. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആര് പിന്തുണ വാഗ്ദാനം ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതിപ്പോ ഞാൻ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദ. സി പി എമ്മിൽ എനിക്കുള്ള ഒരു സുഹൃത്തുക്കൾ ആർക്കാണ്? മുഖ്യമന്ത്രി അടക്കം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ. ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, ഞാൻ എന്റെ യാത്രയായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എപ്പോഴും ഞാൻ ഈ വീട്ടിൽ വന്നിട്ടാണ് പോകാറ്. വടകര തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ 156,000 വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു ഞാൻ വടകര മത്സരിക്കുകയുണ്ടായത്. എനിക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം തന്നത് ഈ വീടാണ്. പരേതനായ പാണക്കാട് മുഹമ്മദ് ശിഹാബ് തൊങ്കൽ, അദ്ദേഹമാണ് എന്നോട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ട് ഇവിടെ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തിന് ഫോൺ കൊടുത്തത്. അദ്ദേഹം സംസാരിച്ച കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അത്രയും ആത്മവിശ്വാസം തന്ന ഒരു ഒരു വീടാണിത്. ഈ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? 50 വർഷക്കാലത്തെ ബന്ധമാണുള്ളത്. മാത്രമല്ല, ആ ബന്ധം ഇന്നു വരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ബന്ധം ഉലഞ്ഞു പോയിട്ടില്ല, ഒലിയേയില്ല. അത് സുദൃഢമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വെച്ചല്ലോ, ഒന്നാമത് ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ. ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ എന്തിനാ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? അതെനിക്കറിയില്ല, മുരളീധരൻ പറഞ്ഞ മുരളീധരനോട് ചോദിക്കണം. ഞാനിപ്പോ അല്ല കേൾക്കാൾക്കും, ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നിരിക്കുന്ന സൗഹൃദ സംഭാഷണമാണ്, സന്ദർശനമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്, മറ്റൊന്നുമല്ല. ഈ ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ തന്നെ തുടരണം, അദ്ദേഹം അങ്ങോട്ട് ലോക്സഭയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതാണ് നല്ലതെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുരളീധരൻ കോഴിക്കോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സഭയും കിട്ടും. യു ടോക്ക് ടു ഹിം കേട്ടോ. ന്യൂസ് ബ്യൂറോ മലപ്പുറം. First touch of love. Theme party jewelry. Thirur, Kottakkal, Puthanathani.